ചാനൽ ചർച്ചയിൽ തന്നെ അവതിക്ഷേപിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ വിനു വി ജോണിനും രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനും മുൻ മന്ത്രി കെ ടി ജലീൽ നൽകിയ മറുപടി കുറുക്കിക്കൊണ്ടു. അതൊരു മാസ് മറുപടിയായിരുന്നു. ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ചതിനാൽ വിവരമില്ലെന്ന് പറഞ്ഞ് ഇരുവരും അധിക്ഷേപിച്ചതിനെതിരെയാണ് ജലീൽ പ്രതികരണവുമായി വന്നത്. താൻ എം എക്ക് പഠിച്ചത് ഇസ്ലാമിക് ഹിസ്റ്ററി അല്ലെന്നും ഇനി അതാണെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് എന്താ കുഴപ്പമെന്നുമാണ് ജലീൽ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇസ്ലാമിക് ഹിസ്റ്ററിയും ജയശങ്കറും വിനു വി ജോണും എന്ന തലക്കെട്ടോടുകൂടിയാണ് ജലീലിൻ്റെ ഈ മാസ് മറുപടി. ഞാൻ തിരൂരങ്ങാടി കോളേജിൽ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിച്ചിരുന്ന ആളാണെന്നും വിവരമില്ലെന്നുമൊക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ ഏഷ്യാനെറ്റ് അന്തിചർച്ചയിൽ പറയുന്നത് ജലീൽ കേട്ടു. സമാന രീതിയിൽ ഒരു പ്രതികരണം മുമ്പ് ഏഷ്യാനെറ്റിലെ തന്നെ ഒരു അവതാരക ശിരോമണിയും പറഞ്ഞതായി ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെന്നും ജലീൽ വെളിപ്പെടുത്തി. അഡ്വക്കേറ്റ് ജയശങ്കർ വലിയ നിയമജ്ഞനും മഹാപണ്ഡിതനുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. ഹൈക്കോടതിയിലെ കേസില്ലാ വക്കീലന്മാരുടെ കൂട്ടത്തിൽ പ്രഥമ ഗണനീയ സ്ഥാനമാണ് ജയശങ്കർ എന്ന നിയമ കേസരിക്കുള്ളത്. കഴിഞ്ഞ 19 വർഷത്തിനിടയിൽ ഒരു കേസ് ടി ആൻ കോടതിയിൽ വാദിക്കുന്നത് കേട്ടിട്ടില്ലെന്നാണ് ഒരു അഭിഭാഷകൻ ജലീലിനോട് പറഞ്ഞതത്രേ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എത്ര വക്കാലത്താണ് ജയശങ്കർ എടുത്തതെന്ന് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തിയാൽ നന്നാകും. അല്ലാതെ ദിവസവും ചാനലുകളിൽ വന്നിരുന്ന് മറ്റുള്ളവരെ പുലഫ്യം പറയാനല്ലാതെ എന്ത് പാണ്ഡിത്യമാണ് ജയശങ്കർ എന്ന ചാനൽ ജീവിക്കുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് ജലീൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ്. കേസുള്ള വക്കീലന്മാർക്ക് ചാനൽ റൂമുകളിൽ സന്ധ്യാസമയം ചെലവിടാൻ എവിടെ നിന്നാ നേരം കിട്ടുക? സി പി എം വിരോധവും മുസ്ലിം വിരോധവും കുത്തി നിറച്ച മലീമസമായ മനസ്സല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് സ്വന്തമായി അവകാശപ്പെടാനില്ല. ജലീൽ എം എ എടുത്തത് ചരിത്രത്തിലാണ്, അല്ലാതെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലല്ല. എന്നാൽ അറിവ് സമ്പാദിക്കുന്നതിൻ്റെ ഭാഗമായുള്ള അധിക വായനയിലൂടെ ഇസ്ലാമിക ചരിത്രവും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ജലീൽ. ജലീൽ പഠിപ്പിക്കുന്നതും ചരിത്രമാണ്, ഇസ്ലാമിക ചരിത്രമല്ല. ഇനി ഇസ്ലാമിക ചരിത്രമാണ് പഠിച്ചതും പഠിപ്പിക്കുന്നതും എന്ന് തന്നെ കരുതുക. അതിലെന്താ കുഴപ്പമെന്നും ജലീൽ ചോദിക്കുന്നു. ശരിയല്ലേ? കേരളത്തിലെ മികച്ച പ്രഭാഷകനും ബഹുഭാഷ പണ്ഡിതനും നിലവിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളിൽ നന്നായി പെർഫോം ചെയ്യുന്നവരിൽ മുൻനിരയിലുള്ള വ്യക്തിയുമായ അബ്ദുസമദ് സമദാനി ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ എം എ എടുത്ത് ഫറൂഖ് കോളേജിൽ അധ്യാപകനായ വ്യക്തിയാണ്. ഇപ്പോൾ ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡിയും എടുത്തയാളാണ്. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ബി എ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡറാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ് കൽക്കത്ത സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര പഠനം പൂർത്തിയാക്കി പി ജി എടുത്തത്. ഇവർക്കൊന്നും വിവരമില്ല എന്നാണോ തനി വർഗീയത പുലമ്പുന്നവർക്ക് സ്പേസ് കൊടുക്കുന്ന ചാനൽ മുത്തശ്ശിയായ ഏഷ്യാനെറ്റിൻ്റെയും അഭിപ്രായം? വിനു വി ജോണിൻ്റെ കാര്യം അദ്ദേഹത്തെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. മുസ്ലിം പേരുള്ള എല്ലാവരും അദ്ദേഹത്തിന് വിവരദോഷികളും അല്പന്മാരുമാണ്. മറ്റുള്ളവരെ പരിഹസിച്ച് അട്ടഹസിക്കലാണ് മാധ്യമ പ്രവർത്തനമെന്നാണ് ഏഷ്യാനെറ്റ് കുളത്തിലെ തവളയുടെ ധാരണയെന്നുമാണ് ജലീൽ പറഞ്ഞു വയ്ക്കുന്നത്. ജലീലിൻ്റെ ഈ മാസ് മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലാണ്.